ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങളുടെ ഡേ ടു ആണ്. ഇപ്പോൾ സമയം 5:30. അപ്പോൾ 5:30 ഞങ്ങൾ എണീച്ചു രാവിലെ. ഇപ്പം നമുക്ക് സഫാരി ഉണ്ട്. അപ്പം സഫാരി എന്ന് പറയുമ്പം ഒരു 7 മണി, എന്തോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ മുതൽ ഈ ടോർച്ചും പിടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ 7 മണീൻ്റെ സഫാരിക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങണം നമ്മൾ. അപ്പോൾ മറ്റവർ എണീച്ചിട്ടില്ല. ഏതായാലും എക്സൈറ്റഡ്. ഇനി ഡേ ടു എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. ഞങ്ങൾ മോർണിംഗ് സഫാരിക്ക് വേണ്ടി പോകാൻ റെഡിയായി. പിന്നെ അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എന്താണ് ഫോറസ്റ്റിൽ മോർണിംഗ് വ്യൂ കാണാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം അവിടെ പോയിട്ട് ഏതൊക്കെ ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന്. തണുപ്പായിട്ട് സൗണ്ടൊന്നും വരുന്നില്ല. അങ്ങനെ നല്ലൊരു നൈറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നല്ല സ്ലീപ്പും നല്ല ഒരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ഒരു ഇതായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റൂം കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഈ റൂമാണോ എന്നൊരു വിചാരിച്ചു പോയി. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവരൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 6:30 ആണ് സമയം. അപ്പോൾ 7:00. അപ്പോൾ ഇവിടുന്ന് സഫാരിൻ്റെ വണ്ടീൻ്റെ അടുത്ത് പോകണമെങ്കിൽ 7 കിലോമീറ്റേഴ്സ് ഞങ്ങൾ പോകണം അങ്ങോട്ട്. അപ്പം ഏതായാലും ഞങ്ങൾ കാർ എടുത്തിട്ട് അങ്ങോട്ട് പോകും. അവിടുന്ന് പിന്നെ എനിക്ക് തോന്നുന്നു സഫാരി എന്ന് പറയുമ്പോൾ ഈ ഞങ്ങൾ ഇന്നലെ കാണിച്ച ആ വഴി കൂടെ തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഏതായാലും നോക്കാം. ആനനെ കാണിച്ചു തരാം. നമ്മളിപ്പം സഫാരിക്ക് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ആ സമയത്താണ് കണ്ടത്, വണ്ടീൻ്റെ അടുത്തേക്ക് പോവായിരുന്നു. ഒറ്റനായോണ്ട് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ നമ്മളുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നു. നമ്മളെ ടിയാഗോ അല്ല കേട്ടോ, ഇത് വേറെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളെ സഫാരിക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇവിടുന്ന് ഞങ്ങള് ആ സഫാരിക്കുള്ള ബസ്സിൽ കയറിയിട്ട് അവിടുന്നായിരിക്കും പോവാ. നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പൊ ഇൻ കേസ് അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ ഏതായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. Thank you.
നമ്മൾ പോകേണ്ട ബസ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. 7:45 ആണ് അടുത്ത ട്രിപ്പ്, ഞങ്ങൾ അതിനാണ് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ പാവം ലൈനിൽ നിൽക്കുകയാണ്, ഞങ്ങളിവിടെ ഫോട്ടോ എടുത്ത് നിൽക്കുമായിരുന്നു. പിന്നെ നമുക്ക് ജിപ്സി ഓപ്ഷൻ ഉണ്ട്, അതിന് നമ്മൾ 3000 രൂപ പേ ചെയ്യണം. പക്ഷെ നമ്മൾ ബസ് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞങ്ങൾ സഫാരിൻ്റെ അവിടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ് ഗിഫ്റ്റ് ഷോപ്പാണ്. നമുക്ക് വൈൽഡ് ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് വാങ്ങി കൊടുക്കാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ. ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ട്, സഫാരി ബസ്. 7:45 ആകുമ്പോൾ ബസ് വിടും. അപ്പോൾ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 7:45 കഴിഞ്ഞിട്ട് കുറേ സമയം. അപ്പോൾ നമ്മളുടെ സഫാരി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ബസ്സിൻ്റെ പുറകുവശം ആയതുകൊണ്ട് വല്ലാണ്ട് കുലുങ്ങുന്നുണ്ട്, അതുകൊണ്ട് വീട് നന്നായി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയ്ക്കുണ്ട്. കുട്ടിയാണെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ബന്ധപ്പൂർ കാട്ടിൽ 4 ടൈപ്പ് മാനുകളെ കാണാൻ പറ്റുന്ന അവർ പറഞ്ഞത് ഇപ്പം കൂടെ. ഷീതു എങ്ങനെയുണ്ട്? ഇവിടെ ധാരാളം കാട്ടുതീയൊക്കെ വന്ന് കുറേ കത്തിനശിച്ച സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് മൊബൈലിൽ കൂടി നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കുറച്ച് ലോങ് ആയിട്ടാണ്. അന്ന് ഞാൻ ന്യൂസിൽ വായിച്ചായിരുന്നു ബന്ധപ്പൂർ കാട്ടിൽ തീ പിടിച്ച കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ സഫാരി യാത്രയ്ക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി റൂമിലേക്ക് പോയിട്ട് അതിനേക്കാളും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ ഊട്ടിയിലേക്ക് പോവുകയാണ്. ടയേർഡായി. ഇതായിരുന്നു നമ്മളുടെ ബസ് ബന്ധപ്പൂർ ടൈഗർ റിസർവ്. നമ്മൾ ഏകദേശം 1 അവർ എടുത്തല്ലേ, കുറെ അവർ ചുറ്റിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല, മാന് ആനയൊക്കെ കാണാൻ പറ്റി. പക്ഷെ ഞങ്ങളത് നേരത്തെ കണ്ടുകൊണ്ട് വലിയൊരു എക്സൈറ്റ്മെന്റ് അല്ല. നമ്മള് കാട്ടുപോത്ത്, പിന്നെ നമുക്കൊരു ലെക്കും കൂടി വേണം. ഈ പോകുന്ന സമയത്തല്ല, ഇതിനെല്ലാം കാണാനൊരു ലെക്ക് വേണം. കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. ഇതെല്ലാം ഡിഫറെന്റ് അനുഭവമാണ്. അപ്പം ഐ എം ഹാപ്പി. ഓ ആ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇനിയിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ കാണിച്ചു. ഇതാണ് നമ്മള് പോയ ബസ്. അല്ലാത്ത കുലുക്കാണ്. അവിടെ വീഡിയോ നേരെ എടുക്കാനൊന്നും പറ്റില്ല. ടയേർഡും ആയി അതേപോലെ. ഇതുവരെ ഇത്രയും ടയേർഡ് ഫീൽ ആയില്ല ഇതുവരെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാന്നാ വിചാരിക്കുന്നേ. അപ്പൊ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബാക്കി യാത്ര. ഇതാണ് നിങ്ങള് വരേണ്ട സഫാരിക്ക് വരേണ്ട സ്ഥലം. ഗുണ്ടൽപേട്ടിന്നാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ബന്ദിപ്പൂർ സഫാരി ക്യാമ്പസ് വേണ്ടി നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങള് സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടി പോവാണ്. അതിന് ശേഷം റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത്. കാഞ്ച് ഗുഫ റെസ്റ്റോറന്റ്.
നന്നായിട്ട്. ഓ അടിപൊളി അടിപൊളി. എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ സഫാരി യാത്രയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ ഇതേ മഴ വരുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താണ് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ. പിന്നെ ഇവിടുത്തെ ബുക്കിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞങ്ങൾ ഏതായാലും പറയാം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. എനിവേ, താങ്ക്സ് ടു സുജിത് ഭക്തൻ. അപ്പോൾ ആളുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയറായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഇൻസ്പയറായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മളുടെ ഈ ഒരു സ്ഥലം കൂടി ആഡ് ചെയ്തത്. പിന്നെ സുജിത് ഭക്തനെ കൂടാണ്ട് എൻ്റെ ഹസ്ബൻഡിനും ഒരുപാട് താങ്ക് യു, കാരണം ആളാണ് ഫുൾ പ്ലാൻ ചെയ്തത് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്ലേസും പിന്നെ എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരുന്നു ഇവിടെ, നല്ല അടിപൊളിയായി. ഇനിയിപ്പോൾ ടു ഊട്ടി. ചങ്ങനെയാണോ പോന്നെ? അപ്പൊ ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു മാപ്പ് കാണാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഫുൾ ഒരു ഫോറസ്റ്റിന്റെ മാപ്പാണ്. അതിൽ ടൈമിങ്സും ഉണ്ട്, പിന്നെ എന്താണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ റൂമില്ല, നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞ